Apă practică. Vacinam jalandarich bhoomiyil avadharam cheyna thavandi pole ee oshana nyayaraicha ninte sannidhiyil njangale thanne samarpichukondu aaradhana nayikkuvan devan njangalkku nalgiya krupakalkkayi stotram bhoodalathilulla sakalareyum rikshikkuvan nee ഭൂമിയിൽ അവതരിച്ചുവെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഇന്നും ഉയർത്തെഴുന്നേറ്റ് ഞങ്ങളെ പരിപാലിക്കുന്ന നിന്റെ സന്നിധി വിനയപുരസ്സരം ഞങ്ങൾക്ക് ജീവിപ്പാൻ ദൈവം നൽകുന്നതിനെല്ലാം കൃപകൾക്കും ആശ്രമിക്കുന്നു. അല്പസമയം കർത്താവേ തിരുവചനത്തിൻ്റെ മധ്യത്തിൽ ഞങ്ങളായിരിക്കുമ്പോൾ വചനത്തെ അയച്ച് ഞങ്ങളെ അങ്ങ് ശക്തീകരിക്കണമേ എന്ന് ആത്മാർത്ഥതയോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ ഈ വചനം ശ്രവിക്കുന്ന നിരവധി മക്കളെ ഒരവരുടെ ഭവനങ്ങളിൽ ആരാധനയോടുകൂടെ ആയിരിക്കുന്ന നിരവധിപ്പെട്ടവരെ അനുഗ്രഹിച്ച് പരിപാലിക്കണമേ ഞങ്ങളെയോ പ്രാർത്ഥിക്കുന്നു. വിനയപുരസരനിൻ്റെ സന്നിധിയിൽ ഒരിക്കൽ കൂടെ ഞങ്ങൾ തന്നെ താഴ്ത്തുന്നു. യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ യാചിക്കുന്നു. ദയയോടെ പ്രാർത്ഥന കേട്ട് ഉത്തരമറിയണമേ. എന്നെ സഹൃദയം വീക്ഷിക്കുന്ന മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾക്കെല്ലാവർക്കും രാജാദി രാജാവും സമാധാന പ്രഭുവുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. ഭവനങ്ങളിലായിരുന്ന് നമുക്ക് ഈ ആരാധനയിൽ പങ്കുകൊള്ളുവാൻ ദൈവം ഒരവസരം നൽകി. ലോകരാജ്യങ്ങൾ അനുഭവിക്കുന്ന ഈ പ്രതിസന്ധിയുടെ മധ്യത്തിൽ നമുക്കൊരുമിച്ച് ദേവാലയങ്ങളിൽ കൂടി വരുവാൻ കഴിയാതിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നമ്മുടെ ഇടങ്ങളിൽ ഇരുന്നു കൊണ്ട് ദൈവത്തെ ആരാധിക്കുവാൻ അല്പനിമിഷം ക്രമീകരിക്കുവാൻ ദൈവം നൽകിയ എല്ലാ കൃപകൾക്കും അവസരങ്ങൾക്കുമായി ദൈവത്തെ നമുക്ക് നന്ദി അർപ്പിക്കാം. ഇന്നത്തെ ദിനം ഏറെ പ്രധാനപ്പെട്ട ഒരു പരിശുദ്ധ ദിനമായി നാം ആചരിക്കുന്നു. വിശുദ്ധ വാരത്തിലെ ആദ്യ ദിനം ഗുരുത്തോല ഞായർ അല്ലെങ്കിൽ ഹോഷന ഞായറായ ക്രിസ്തു വിശ്വാസികളായ നാം ഓരോരുത്തരും ആചരിച്ച് വരുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കഷ്ടാനുഭവത്തിനും ഉയർത്തെഴുന്നേൽപ്പിനും മുമ്പുള്ള ഒരു മഹത്വപ്രവേശനമാണ് ഇത് എന്ന് വേദപുസ്തകത്തിൽ കാണിക്കുന്നു. സെഗ്രിയ പ്രവാചകന്റെ പുസ്തകം 9:9 14:14 യെശയ്യ പ്രവാചകന്റെ പുസ്തകം 62:11 ഈ പ്രവചനങ്ങളുടെയൊക്കെ നിവൃത്തീകരണമാണ് യേശുവിൻ്റെ ഈ മഹത്വപ്രവേശനം എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയും. തൻ്റെ ജനത്തിന് സമാധാനം നൽകുവാനായി യേശു കഴുതപ്പുറത്ത് സഞ്ചരിച്ചതുകൊണ്ട് ഈ ദിനത്തെ സമാധാന ന്യായർ എന്നും വിളിക്കാറുണ്ട്. യേശുവിൻ്റെ യാത്ര നമ്മ പുസ്തകത്തിൽ വായിക്കുന്നതനുസരിച്ച് ഒരു നാളും ആരും കയറിയിട്ടില്ലാത്ത കഴുതപ്പുറത്തായിരുന്നു എന്ന് കാണുവാനായിട്ട് കഴിയും. സുവിശേഷം ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് കൂടുതൽ മനസ്സിലാകും ആരെയും ഇതുവരെ വഹിക്കാത്ത മറിയയുടെ ഗർഭപാത്രവും ആരെയും ഇതുവരെ വെച്ചിട്ടില്ലാത്ത കല്ലറയും ആരും ഇതുവരെ കയറിയിട്ടില്ലാത്ത കഴുതയും യേശുവിനെ സ്വീകരിക്കുന്നു. ഒരു രാജാവ് സാധാരണയായി യുദ്ധത്തിന് പോകുമ്പോൾ അദ്ദേഹം പോകുന്നത് കുതിരപ്പുറത്തായിരിക്കും. എന്നാൽ സമാധാനം സ്ഥാപിക്കുവാൻ പോകുമ്പോൾ അദ്ദേഹം കഴുതപ്പുറത്ത് സഞ്ചരിച്ചിരുന്നതായിട്ട് ചരിത്രം. ഇവിടെ കഴുതപ്പുറത്ത് സഞ്ചരിക്കുന്ന യേശു എന്ന രാജാവ് നീതിമാനും ജയശാലിയും താഴ്മയുള്ളവരുമാണെന്ന് സെഹ്രിയ പ്രവചനം സാക്ഷിക്കുകയാണ്.
ഇരുപത്തിനാലാം സങ്കീർത്തനം നാം വായിച്ചതും അത് തന്നെയാണ്. അവൻ മഹത്വത്തിന്റെ രാജാവും ബലവാനും യുദ്ധവീരനുമായ യഹോവ. യേശുവിന്റെ ഈ മഹത്വപ്രവേശനത്തിൽ അല്ലെങ്കിൽ ഈ റാലിയിൽ സകല സൃഷ്ടികളും പങ്കാളികളാകുന്നു എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. മനുഷ്യരുണ്ട്, മൃഗമുണ്ട്, വൃക്ഷങ്ങളുണ്ട്, മണ്ണുണ്ട്, കല്ലുണ്ട്. മനുഷ്യപുത്രന് അല്ലെങ്കിൽ ദൈവപുത്രന് ഹോശന്ന എന്ന് സന്തോഷത്തോടുകൂടെ ആർത്തു വിളിക്കുന്ന ജനം. ദൈവത്തിന്റെ രക്ഷ സകല സൃഷ്ടിക്കും അനിവാര്യമാണെന്ന തിരിച്ചറിവ് ഇതിനകത്ത് ഉള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ ദൈവരാജ്യത്തിന്റെ പ്രത്യേകത വെളിവാക്കുന്നതാണ് യേശുവിന്റെ ഈ മഹത്വപ്രവേശനം. നമുക്കറിയാം ഹോശന്ന എന്ന എബ്രായ പദത്തിന് രക്ഷ, സമാഗതമായി അല്ലെങ്കിൽ ഇപ്പോൾ രക്ഷിക്കുക എന്നാണ് അർത്ഥം. COVID-19 എന്ന മഹാമാരി ലോക ജനതയെ ഇന്ന് അസമാധാനത്തിന്റെ നിലവിളിയുടെ അനുഭവത്തിൽ എത്തിച്ചിരിക്കുന്നു. ഈ പശ്ചാത്തലത്തിൽ ദൈവസന്നിധിയിൽ ഉയരേണ്ട പ്രാർത്ഥനയുടെ സ്വരമാണ് ഹോശന്ന. കർത്താവേ, ഇപ്പോൾ ഞങ്ങളെ രക്ഷിക്കുക എന്നുള്ളത്. രണ്ട് ചിന്തകൾ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്നാമത്തെ ചിന്ത, യേശു ലോകത്തിന് നൽകാൻ കഴിയാത്ത സമാധാനം നൽകുന്ന സമാധാന പ്രഭുവാണ്. യേശു ലോകത്തിന് നൽകാൻ കഴിയാത്ത സമാധാനം നൽകുന്ന സമാധാന പ്രഭു. എബ്രായ ഭാഷയിൽ ഷാലോം എന്നും ഗ്രീക്ക് ഭാഷയിൽ ഐറനെ എന്നും റോമൻ ഭാഷയിൽ പാക്സ് എന്നുമാണ് സമാധാനത്തിന് ഉപയോഗിച്ചിരിക്കുന്ന പദങ്ങൾ. പാക്സ് റൊമാന അല്ലെങ്കിൽ റോമൻ സമാധാനം യേശുവിന്റെ കാലത്ത് പലസ്തീനിൽ പ്രസിദ്ധമായിരുന്ന ഒരു സംഭവമായിരുന്നു. എന്നാൽ റോമൻ സാമ്രാജ്യം നൽകുന്ന ഈ സമാധാനം ദരിദ്ര ജനവിഭാഗത്തിന് അന്ന് ലഭിച്ചിരുന്നില്ല എന്ന് കാണുവാനായിട്ട് കഴിയും. സമാധാനത്തിന്റെ നഗരമായ യെരുശലേമിൽ സാധാരണ ജനങ്ങൾക്ക് സമാധാനമോ നീതിയോ സമത്വമോ ലഭിക്കാതിരുന്ന ഒരു സാഹചര്യം. ജനം മുഴുവനും അക്കാലഘട്ടത്തിൽ ഒരു സമാധാന പ്രഭുവിന് വേണ്ടി കാത്തിരുന്നു എന്ന് നാം വായിക്കുന്നു. ഈ സമയത്താണ് യേശുവിന്റെ സമാധാന റാലി ഈ സമാധാന നഗരിയിലേക്ക് കടന്നു വരുന്നത്. അന്ന് ജനങ്ങൾക്ക് ലഭ്യമാകേണ്ട ആത്യന്തിക സമാധാനത്തിന് യേശു രണ്ട് കാര്യങ്ങളാണ് ചെയ്തത്. ഒന്ന്, ദൈവ ആലയ ശുദ്ധീകരണമാണ്. പ്രാർത്ഥനാലയമാകേണ്ട ദൈവാലയം കള്ളന്മാരുടെ ഗുഹയായി പരിണമിച്ചിരിക്കുന്നുവെന്നും സമൂഹത്തിന്റെ അഴുക്കുകൾ കഴുകിക്കളയാനുള്ള ഒരു സ്രോതസ് മാത്രമാണ് ദൈവാലയമെന്നും വിളിച്ചോതിക്കൊണ്ട് യേശു കർത്താവ് ദൈവാലയത്തെ ശുദ്ധീകരിക്കുവാനായിട്ട് ശ്രമിച്ചു. രണ്ടാമത്, ദരിദ്രർക്കും മുടങ്ങർക്കും അടിച്ചമർത്തപ്പെട്ടവർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും ഉള്ള അഭയസ്ഥാനം കൂടിയാണ് ദൈവാലയമെന്ന് അദ്ദേഹം പ്രഖ്യാപിക്കുവാനായിട്ട് ശ്രമിച്ചു. ദൈവാലയത്തിനകത്തെ തിന്മ നിറഞ്ഞ ഘടനകൾക്കെതിരെ ചോദ്യശരങ്ങൾ ഉയർത്തുന്ന യേശു. സമാധാനം പുനഃസ്ഥാപിക്കപ്പെടേണ്ട ഇടങ്ങളിൽ സമാധാനം വിളിച്ചോതിക്കൊണ്ട് യേശു തന്റെ ശുശ്രൂഷ നിർവഹിച്ചിരുന്നതായിട്ട് തന്റെ പരസ്യ ശുശ്രൂഷയുടെ നാളുകളിലെ സംഭവങ്ങൾ നമ്മോട് അറിയിക്കുന്നു. അവൻ രാജാവി രാജാവും സമാധാന പ്രഭുവുമായി ഇന്നും തമ്മിൽ വെളിച്ചം പരത്തുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ യേശു ലോകത്തിന് നൽകാൻ കഴിയാത്ത സമാധാനം നൽകുന്ന സമാധാന പ്രഭുവാണ് എന്ന് വ്യക്തം. ഈ മഹാമാരിയുടെ അത്
അതിജീവനത്തിന് വേണ്ടി ലോകമെമ്പാടും പ്രാർത്ഥനയിലായിരിക്കുമ്പോൾ അസമാധാനം നിറഞ്ഞ ഈ ഒരു സാഹചര്യത്തിൽ സമാധാനത്തിന് വേണ്ടി പല ലോകരാഷ്ട്രങ്ങളും പ്രാർത്ഥനയോടുകൂടെ കാത്തിരിക്കുമ്പോൾ ദൈവത്തെ വിളിക്കുവാൻ ദൈവത്തെങ്കിലേക്ക് തിരിയുവാൻ ഞങ്ങൾ നമുക്കും ഒരവസരം കൈവന്നിരിക്കുന്നു. ഈ സമാധാന പ്രഭു നമ്മുടെ ജീവിതത്തിന് സമാധാനം നൽകുന്ന ദൈവമാണ്. ഈ സമാധാന പ്രഭു വ്യക്തി ജീവിതങ്ങൾക്ക് കുടുംബ ജീവിതങ്ങൾക്ക് സമാധാനം കണ്ടെത്തുവാനുള്ള ഒരു സ്രോതസ്സാണ്. അതുകൊണ്ട് ലോകം തരുന്ന സമാധാനമല്ല. കർത്താവിൻ്റെ സമാധാനത്തെ പിൻപറ്റുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. കർത്താവ് പറഞ്ഞു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. അത് ലോകം തരുന്നത് പോലെയല്ല. രണ്ടാമത്തെ ചിന്ത, യേശു ദൈവരാജ്യം നൽകുന്ന സമാധാന പ്രഭുവാണ്. യേശു ദൈവരാജ്യം നൽകുന്ന സമാധാന പ്രഭു. ഹോശന്ന അല്ലെങ്കിൽ ഇപ്പോൾ രക്ഷിക്കുക എന്ന ജനത്തിന്റെ നിലവിളി സമാധാനവും സമത്വവും നഷ്ടപ്പെട്ട ലോക ജനതയെ അല്ലെങ്കിൽ സമൂഹത്തെ സൂചിപ്പിക്കുകയാണ്. സമാധാനം, സമത്വം എന്നിവ ദൈവരാജ്യത്തിന്റെ സൂചനയും പ്രകടിത ഭാവവുമാണെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. സെഖര്യാവിന്റെ പുസ്തകത്തിൽ 9:9-12 നാം വായിക്കുമ്പോൾ സകല ജാതികളോടും സമാധാനം കൽപ്പിക്കുന്ന അവസ്ഥയെ പ്രഖ്യാപിക്കുകയാണ്. ലൂക്കോസ് സുവിശേഷം 19:41 നാം വായിക്കുന്നു, ഇന്നാളിൽ നിന്റെ സമാധാനത്തിനുള്ളത് നീയും അറിഞ്ഞുവെങ്കിൽ കൊള്ളായിരുന്നു, ഇപ്പോഴോ അത് നിന്റെ കണ്ണിന് മറഞ്ഞിരിക്കുന്നു. ദൈവം നമുക്ക് ഓരോരുത്തർക്കും സമയങ്ങൾ വാഗ്ദാനം നൽകിയിരിക്കുന്നു. ദൈവത്തിങ്കിലേക്ക് തിരിയേണ്ട സമയവും ചികഞ്ഞു നോക്കി കണ്ടെത്തുകയും എവിടെയെങ്കിലും പരാജയങ്ങൾ കുറവുകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ തിരുത്തുവാനായിട്ടുള്ള സമയമാണ് ഇത് എന്ന് ദൈവം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ശുദ്ധീകരണത്തിന്റെ അനുഭവം ജീവിതത്തിൽ സാധ്യമാകേണ്ട സാഹചര്യങ്ങൾ. ദൈവരാജ്യം സ്ഥാപിതമാകാൻ സമൂഹം ഏറെ ശുദ്ധീകരിക്കപ്പെടേണ്ടതുണ്ട് എന്ന ഓർമ്മപ്പെടുത്തൽ. ദൈവരാജ്യം സ്ഥാപിതമാകുവാൻ സഭ ഏറെ ശുദ്ധീകരിക്കപ്പെടേണ്ടതാണ് എന്ന ഓർമ്മപ്പെടുത്തൽ. ദൈവരാജ്യം സ്ഥാപിതമാകുവാൻ വ്യക്തി ജീവിതങ്ങളിൽ ഏറെ തിരുത്തലുകൾ, ശുദ്ധീകരണ പ്രക്രിയകൾ നടക്കേണ്ടതുണ്ട് എന്ന ഓർമ്മപ്പെടുത്തൽ. ഇങ്ങനെ രക്ഷ നമുക്ക് സമാഗതമാകണമെങ്കിൽ നാം യഥാസ്ഥാനപ്പെടേണ്ടത് അനിവാര്യമാണ് ഈ കാലഘട്ടങ്ങളിൽ എന്ന ബോധ്യപ്പെടുത്തൽ ഇതിനകത്തുണ്ട്. നീതിയും സമാധാനവും സമത്വവും ലോകത്തിന് വിളംബരം ചെയ്യാൻ പ്രാവർത്തികമാക്കുവാൻ സഭയ്ക്ക് ബാധ്യതയുള്ളപ്പോൾ ജീർണതയുടെ മലിനതയുടെ അനുഭവത്തിൽ നിന്നും ഒരു പൊളിച്ചെടുത്ത് നമുക്ക് ആവശ്യമാണ്. തിരുത്തപ്പെടേണ്ട ഇടങ്ങളിൽ കർത്താവ് ശുദ്ധീകരണം ചെയ്തതുപോലെ ദൈവാലയത്തിലെ അതിക്രമങ്ങളെ ചാട്ടവാറുകൊണ്ട് അടിച്ച് ഓടിച്ചതുപോലെ ഒരു ശുദ്ധീകരണ പ്രക്രിയ ഉള്ളിൻ്റെ ഉള്ളിൽ ജീർണതയുടെ മലിനതയുടെ അനുഭവങ്ങളെ തുടച്ചു നീക്കുവാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ നമ്മിൽ അനിവാര്യമാണ്. കർത്താവെ ഇപ്പോൾ രക്ഷിക്കുക എന്ന സ്വരം എന്നിൽ നിന്ന് ഉയരാൻ ആരംഭിക്കുമ്പോൾ എന്നിലുള്ള സകല കവകളും കറകളും ക്രിസ്തുവിനാൽ വെടിപ്പാക്കപ്പെട്ടു എന്ന ബോധ്യം എന്നിൽ കടന്നു വരേണ്ടതുണ്ട്. യേശു വിളംബരം ചെയ്യുന്ന ദൈവരാജ്യം ഒരിക്കലും ഭാവികാലത്ത് മാത്രം നടക്കുവാനായിട്ടുള്ള ഒരു സംഗതിയായിട്ടല്ല, മറിച്ച് ഇത് ഒരു വർത്തമാനകാല യാഥാർത്ഥ്യം കൂടിയാണ് എന്ന് തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. പ്രതികൂല സാഹചര്യങ്ങളുടെ, പ്രതിബന്ധങ്ങളുടെ, മഹാമാരിയുടെ ഒക്കെ സാഹചര്യത്തിൽ ദൈവസന്നിധിയിൽ നിന്നും ദൈവസന്നിധിയിലേക്ക് നമ്മുടെ ശബ്ദങ്ങൾ ഉയരേണ്ടത് അനിവാര്യമായിരിക്കുന്നു. കഴിഞ്ഞ നാളുകളിൽ എന്നിൽ തിരുത്തപ്പെടേണ്ട കാര്യങ്ങൾ എന്തുമാത്രമാണെന്ന് കണ്ടെത്തിക്കൊണ്ട് ഈ ഓശങ്കാരായ ലോകത്തിനുമേൽ ക്രിസ്തുവിന്റെ രാജത്വത്തിന്റെ സുവിശേഷം നമ്മുടെ പ്രാർത്ഥനകൾ അലയടിക്കുന്നതിലൂടെ പ്രകടിതമായി തീരേണ്ടത് ആവശ്യമാണ്. അനേകർ
മനുഷ്യ ജീവന്റെ നിലനിൽപ്പിന് വേണ്ടി അഹോരാത്രം പ്രയത്നിക്കുന്ന ഈ സാഹചര്യത്തിൽ നമ്മുടെ പ്രാർത്ഥനകളും അവരോടുകൂടെ ഉയരേണ്ടത്, പീഡനങ്ങളുടെ പരാജയങ്ങളുടെ ഈ മഹാമാരിയുടെയും ഒക്കെ മധ്യത്തിൽ നാമും ഈ റാലിയിൽ പങ്കാളികളാവുകയാണ്. അതിജീവനത്തിന്റെ പങ്കാളിത്തത്തിന്റെ റാലി പ്രത്യാശയോടെ നീങ്ങാൻ ആവശ്യമായ ആത്മീയ ശക്തിയാണ് ഓശന്ന ന്യായവേദിയിലെ ഈ പ്രാർത്ഥന റാലി നമുക്ക് നൽകുന്നത്. ഈ ഓശന്ന ലോക സമാധാനത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനാ നിർഭരമായ ദൈവത്തോടുള്ള അപേക്ഷകളാകട്ടെ, നിലവിളിയാകട്ടെ. ഈ പ്രഭാതത്തിൽ ഓശന്ന നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സകലർക്കും വേണ്ടിയുള്ള സമാധാനം ദൈവത്തിങ്കിൽ നിന്നും ലഭ്യമാകേണ്ടതിനുവേണ്ടിയാണ്. ലോകത്തോട് സമാധാനം വിളിച്ചോതുവാൻ, ലോകത്തോട് സമാധാനം നിലനിർത്തുന്നതായിട്ട് മറ്റുള്ളവർക്ക് പ്രഖ്യാപിച്ചു നൽകുവാൻ, സമാധാനത്തിന് വേണ്ടി എല്ലാവരെയും ഒരുമിച്ച് കൂടുവാൻ, എല്ലാവർക്കുമായി സമാധാനം നൽകുവാൻ, സമാധാനത്തിന്റെ നിക്ഷേപ പാത്രങ്ങളായി തീരുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഓശന്ന കർത്താവേ ഞങ്ങളെ രക്ഷിക്കണമേ. ഈ പ്രാർത്ഥനയിലും ഈ സമാധാനത്തിലും ജീവിതം നിലനിർത്തുവാൻ ദൈവം നിങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. ആമേൻ.